السلام عليكم بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവിലാണെന്നോ നാം ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത് എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ കിട്ടിയ വിഷയം മാതാപിതാക്കൾ എന്നതാണ് മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കുക എന്നത് ഒരു മനുഷ്യന് ഒ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരെ കൊണ്ട് അവരെ വാർദ്ധക്യാവസ്ഥയിൽ എത്തിച്ചിട്ട് അവരെ കൊണ്ട് പൊരുത്തം സമ്പാദിക്കാൻ കഴിയാത്തവൻ ഏറ്റവും വലിയ പരാജയത്തിനുമാണ് അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹു അള്ളാഹുവിന്റെ തൊട്ട് വിദൂരയിലാകട്ടെന്താ ജിബിലീലിന്റെ പ്രാർത്ഥനയ്ക്ക് അലൈഹി നിന്ന് ആമിൻ പറഞ്ഞ സംഭവം നാം എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹു മാതാപിതാക്കൾക്ക് വലിയ പ്രശക്തിയാണ് നൽകിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കരുത് എന്ന പരമസത്യം പറഞ്ഞ ഉടനെ പലയിടങ്ങളിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രൈൽ ഒരു ഇങ്ങനെ കാണാം അവർക്ക് പതിവാക്കേണ്ട നമുക്ക് കാണാം സ്വർഗം കിട്ടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു വന്ന സഹാബിയോടെ ആവർത്തിച്ചു പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനാണ് മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥേറെ അധ്വാനിക്കേണ്ടതുണ്ട് മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ ആവശ്യമില്ല സാന്ദർഭികമായി ധാരാളം വൃദ്ധ കാലമാണ് ഭൗതിക സുഖങ്ങളിൽ അഭിരമിച്ച് സ്വന്തം െ മുളുന്റക്കുകയും അവരൊരു അവരൊരു ഭാരമാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വൃത്തി വൃത്തികെട്ടോർ അവരെ വൃദ്ധ ആക്കുന്നത് നമുക്ക് കാണാം കൂട്ടുകാരെ ഇത് പ്രോത്സാഹിപ്പിച്ചുകൂടാ മരണം വരെ അവരെ നന്നായി പ്രചരിച്ച്